കൊല്ലം ജില്ലയിൽ തിളക്കമാർന്ന വിജയം ആവർത്തിച്ച LDF. കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തിലും കഴിഞ്ഞ തവണത്തേതിലും ദയനീയമായിരുന്നു UDF പ്രകടനം. ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ നേട്ടമുണ്ടാക്കിയെങ്കിലും UDFന്റെ പ്രകടനം ഒട്ടും ശുഭകരമല്ല. ഗ്രൂപ്പും ഗ്രൂപ്പിന്റെ മുകളിൽ ഗ്രൂപ്പുമായി നിൽക്കുന്ന കൊല്ലത്തെ കോൺഗ്രസ് തകർന്നടിഞ്ഞു. ഇത്തവണയും പതിവ് തെറ്റിക്കാതെ ദയനീയമായിരുന്നു പ്രകടനം. കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ 15 സീറ്റായിരുന്നെങ്കിൽ ഇത്തവണ അത് ചുരുങ്ങി 9 ആയി. LDF എണ്ണം 39 ആയി ഉയർത്തി. BJP 6 ഡിവിഷനുകൾ പിടിച്ച് വലിയ നേട്ടമുണ്ടാക്കി. കൊല്ലം കോർപ്പറേഷനിലെ UDFന്റെ പ്രകടനം തികച്ചും നിരാശാജനകമായി. പക്ഷേ എന്നിരുന്നാലും അതിന് യഥാർത്ഥ കാരണങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഓരോ ബൂത്ത് തലത്തിലെ വോട്ടിംഗ് പാറ്റേൺ നോക്കി തന്നെ സയൻറ്റിഫിക്കായി തന്നെ പഠിക്കുന്നതാണ്. ഭരണം പിടിക്കുമെന്ന് പറഞ്ഞ ജില്ലാ പഞ്ചായത്തിൽ 26-ൽ ആകെ UDF നേടിയത് 3 എണ്ണം. ബാക്കിയെല്ലാം ഇടതിനൊപ്പം നിന്നു. 13 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 11-ലും LDFന്റെ സമഗ്രാധിപത്യം. മുൻവർഷത്തേക്കാൾ നേട്ടമുണ്ടാക്കിയെങ്കിലും പഞ്ചായത്തിലെ പ്രകടനവും ആശാവഹമല്ല. 11-ൽ നിന്നും 20 പഞ്ചായത്തുകളായി ഉയർത്തിയെന്ന് മാത്രം UDFന് ആശ്വസിക്കാം. ചോദിച്ചു വാങ്ങിയ സീറ്റുകളിൽ പലതിലും ദയനീയ പ്രകടനമായിരുന്നു KSU സ്ഥാനാർത്ഥികൾ നടത്തിയത്. RSPക്കും നേട്ടമുണ്ടായില്ല. ജില്ലയിൽ ചരിത്രത്തിലാദ്യമായി BJP 2 പഞ്ചായത്തുകളിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. 6-ലധികം പഞ്ചായത്തുകളിൽ സ്വതന്ത്രരുടെ നിലപാട് നിർണായകമാകും. ജില്ലയിലാകെ BJPക്കും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. CPIMൽ നിന്നും BJPയിലെത്തിയ PS സുമന്റെ വിജയവും BJPക്ക് വലിയ നേട്ടമാണ്. സലിം മാലിക്, 24, കൊല്ലം.